മന്ദയനു എന്താ വനു ചേട്ടാ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം നേരം എടുത്തിട്ട് പോരെ ചേട്ടാ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം പഠിക്കാം എനിക്ക് പഠിക്കണം എന്റെ പൊന്നെ നിനക്ക് പറഞ്ഞ മനസ്സിലാവണല്ലേ, ഇതൊന്നും കാണല്ലേ നീ. ഇനി കൊച്ചു പിള്ളേർക്കും അറിയാലോ അതൊക്കെ. ചേട്ടാ ദേഷ്യപ്പെടല്ലേ ചേട്ടാ. എടി ഇത് ക്ലച്ച്, അത് ബ്രേക്ക്, മറ്റത് ആക്സിലേറ്റർ, ഇത്ര ഉള്ള കാര്യം ഞാൻ മറന്നു പോണു ചേട്ടാ. ഫസ്റ്റ് ഡേ അല്ലേ? ആദ്യത്തെ ദിവസം ഞാനൊക്കെ ഫസ്റ്റ് ഡേ തന്നെയല്ല വണ്ടി ഓടിച്ച് റോട്ടിലേക്ക് ഇറങ്ങി. പണ്ടൊക്കെ പിള്ളേരെ എനിക്കാ വണ്ടി ഓടിക്കാൻ തരാം. അത്രയ്ക്ക് പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ് നമ്മുടെയൊക്കെ. എന്തിനു യാസർ ബെൻസെടുത്ത ആരെ കൊണ്ട് ഓടിപ്പിച്ചേ? അവൻ ഇപ്പോഴും എന്നെ കൊണ്ടല്ലേ വണ്ടി ഓടിപ്പിക്കുള്ളൂ. ചേട്ടാ അത് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. നമ്മള് ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കാം ചേട്ടൻ. എനിക്ക് കൊണ്ട് ഒന്ന് ക്ഷമിക്കേട്ടാ. എടി ഒന്നും നടക്കാൻ മതി, നിന്നെ കൊണ്ട് ഒന്നും പറ്റൂന്നില്ല. അല്ല നീ ഇപ്പൊ എന്തിനു ഈ ധൃതി പിടിച്ച് ഡ്രൈവിംഗ് ഓടിക്കണേ? ഞാനൊരു സ്വപ്നം കണ്ടു, അതാണ്. അതൊക്കെ ഞാൻ പറയാം ചേട്ടാ, ആദ്യം ഡ്രൈവിംഗ് പഠിക്കാം. അല്ല ആ സ്വപ്നം എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. ചേട്ടാ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കാം ചേട്ടാ. ചേട്ടാ അതുണ്ടല്ലോ, നമ്മള് എവിടെയോ പോയി വരുമായിരുന്നു ഞാനും ചേട്ടനും മധു ചേട്ടനും കൂടെ. എന്നിട്ട് നിങ്ങള് വെള്ളം അടിച്ച് ഓഫായി വണ്ടിയിൽ ഉറങ്ങിപ്പോയി. വണ്ടി നടു റോഡിൽ കിടക്കാണ്. നാട്ടുകാരൊക്കെ ആണെങ്കിൽ ആകെ കൂടി, ഞാൻ പേടിച്ചുപോയി. ചേട്ടൻ തന്നെ പറഞ്ഞേ അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന ഞാൻ എന്ത് ചെയ്യും? ഇതായിരുന്നു പ്രശ്നം. അതിനിങ്ങനെ സംഭവം നടന്നിട്ട് വേണ്ടേ? അതും ഞാനും അളിയനെ കൂടി വണ്ടിയിൽ നിന്ന് വെള്ളം ഓടിക്കാൻ. അനി ഞാൻ ഈ വണ്ടിയിൽ സാധനം കേറ്റിയും കൂടി ഇല്ല. എന്നാലും നീ ഇങ്ങനൊക്കെ ആലോചിച്ചല്ല. ചേട്ടൻ കേറ്റില്ലാന്ന് എനിക്കറിയാം. ഒന്നാമത് വണ്ടിയിൽ നിന്ന് വെള്ളം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. അതുപോലെ കൊണ്ടുനടക്കണേടി ഒരു കാര്യം, ഒരു ദിവസം പട രണ്ടെണ്ണം വിട്ടിടന്ന് വണ്ടി കയറി. ഞാനപ്പം തന്നെ ഇറക്കി വിട്ടു. കാര്യം ഞാനും കുടിക്കും, പക്ഷെ അടിച്ചിട്ട് വണ്ടി കയറണ ഈ മണമൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇറക്കി വിട്ടു. ആന്ന് അല്ലെങ്കിൽ അത് പടയെടുത്ത് ചോദിക്കാന്നും വേണ്ട, അതിനോട് ഞാൻ അപ്പഴേ കൊടുത്തിണ്ട്. കള്ളുടിച്ചിട്ടല്ലേ, എല്ലാവർക്കും എന്നെ പോലെ കൺട്രോൾ ഉണ്ടാവണമെന്നില്ലോ. പിന്നെ അത് മാത്രല്ല, എല്ലാവർക്കും നിന്നെ പോലെ ഒരു വൈഫ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനിയിപ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ, അതൊക്കെ ഓടിക്കാം. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇത് ക്ലച്ച്, അത് ബ്രേക്ക്, അത് ആക്സിലേറ്റർ, ഇത്രേ ഉള്ളൂ. പതുക്കെ നോക്കി പതുക്കെ ചവിട്ടിയെടുത്തു. പതുക്കെ പതുക്കെ മതി, പതുക്കെ പോട്ടെ, നേരെ നേരെ പോട്ടെ. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിക്കുമ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകും. ഐ മീൻ ലെഫ്റ്റിലേക്ക് പോകണ്ട. അത് നീ റൈറ്റിലേക്ക് ഓടിച്ച്, റൈറ്റിലേക്ക് ഓടിച്ച്. ആ അത്രയും വേണ്ട, നേരെ നേരെ നേരെ. ഈ റോഡാണ് അതൊക്കെ അങ്ങ് പോയാൽ സരക്ക് വച്ചിരിക്ക, ഇറക്കി വച്ചിരിക്ക, വറുത്ത കോഴി മുളക് പോട്ട് ഇറക്കി വച്ചിരിക്ക. നന്നായി, നമുക്ക് ഒരാളായി ഡ്രൈവറായിട്ട്. എന്റെ മനു ഇവണ്ടല്ലോ ഈ ഋഷി, ഇവൻ രണ്ടെണ്ണം അടിച്ചാ പിന്നെ ബോധമില്ല. പിന്നെ ഇവനുണ്ടല്ലോ, ഇത് കാറല്ല റോക്കറ്റാ, റോക്കറ്റ്.
തുടങ്ങളിയാ